ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും ആയ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളിലൊന്നാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്നു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളതിനെ വേറൊരു പേരുണ്ട് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് എന്നും പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എയ്റ്റീൻ സെഞ്ചുറിയിൽ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പ്രയോജനം കണ്ടുപിടിച്ചിരിക്കുന്ന അവിടുത്തെ അരിക്കച്ചവടക്കാരാണെന്നൊക്കെ ഒരു കഥയുണ്ട് അപ്പോൾ അത് കഥയായിരിക്കില്ല അത് കൂടുതൽ അത് ചരിത്രം ആയിരിക്കാം എങ്കിൽ നമ്മൾക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അപ്പോൾ ആ പ്രൈസിന്റെ മൂവ്മെന്റ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉള്ള ആ മൂവ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഷോർട്ട് ചെയ്യുന്ന ആൾക്കാർ ലോങ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഓഹരി ദീർഘകാലമായിട്ടോ ഹ്രസ്വകാലമായിട്ടോ വാങ്ങിക്കുന്ന നിക്ഷേപകർ അതുകൂടാതെ ഡെ ഇൻ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഇവർക്കെല്ലാം സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് എൻട്രി ചെയ്യേണ്ടത് എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതെല്ലാം സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാൻഡിൽ സ്റ്റിക്ക് ഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ പാറ്റേൺസ് കുറച്ചധികം ഉണ്ട് അപ്പോൾ അതെല്ലാം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പഠിക്കുകയാണ് അപ്പൊ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് തുടക്കം മുതൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഇത് മനസ്സിലാക്കണം കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് റീ വെച്ചിട്ട് പോസ് ചെയ്തിട്ട് വിശദമായിട്ട് കാണണം അപ്പൊ ഈ ടെക്നിക്കൽ അനാലിസിസിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അനാലിസിന് ഏറ്റവും ആവശ്യമായതെന്താണ് ഓപ്പൺ ഹൈ ലോ ക്ലോസ് തുടങ്ങിയ പ്രൈസുകൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു ചെറിയ കാലയളവിൽ അത് ചെറിയ കാലയളവ് കാലയളവെന്നുള്ളത് വേണമെങ്കിൽ കൂടുതൽ കാലയളവാണെങ്കിൽ പോലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഒരു ദിവസത്തെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം പീരീഡിൽ ഒരു ഷെയറിന്റെ വില എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് അതായത് അത് ഒന്ന് പൊങ്ങി ഒന്ന് താന്നു അങ്ങനെ അതിന്റെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ പാറ്റേൺ അതിന്റെ ആ ചലനത്തിന്റെ രീതി കണ്ടിട്ട് നമുക്ക് ഇത് ഇത് മുകളിലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ വരുന്നത് ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയാണോ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത് സ്റ്റുഡൻസ് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൂടാതെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളു കോമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് അവരെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടെക്നിക്കൽ അനാലിസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസും ഈ ഗ്രാഫും ഇതെല്ലാം എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അനലൈസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഇത് മറ്റു ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇത് വളരെ സ്റ്റുഡിയസ് ആയിട്ട് ഇത് പഠിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്തൊരു ചിത്രം കാണുന്നുണ്ട് കുറേ ക്യാൻഡിൽസിൻ്റെ ഈ കാൻഡിൽ അല്ല എങ്കിലും ഞാൻ ഇത് വെറുതെ ഒരു ജോക്കിന് വേണ്ടിയിട്ട് ഈ കാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇതൊരു ബാർച്ചാട്ടിന് ആണ് ഈ കാൻഡിൽ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്കപ്പോ അതിലേക്ക് കിടക്കാം ഇത് കണ്ടില്ലേ ഇത് ഒരു ചാർട്ടാണ് എന്നാൽ ഇത് കാൻഡിൽസ്റ്റിക് പാറ്റേണിലുള്ളൊരു ചാർട്ടല്ല ഇതിനെ പറയുന്നതാണ് ലൈൻ ചാർട്ട് എന്ന് പറയും ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൂന്ന് മാസത്തെ ചാർട്ടാണ് അതായത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള ഒരു ചാർട്ടാണ് പോയിരിക്കുന്നത് ഇത് ലൈൻ ചാർട്ടാണ് പക്ഷേ ഇതിൽ കണ്ടില്ലേ ഇതിലാത്ത ആ ട്രെൻഡ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഒക്ടോബർ മാസം വരെയുള്ള അതിൻ്റെ ചലനഗതി എങ്ങനെയാണ് ഇവിടെ നോക്ക് ഇത് ഇങ്ങനെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആയപ്പോഴത്തേക്ക് ഇത് ഇത്രയും മുകളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അത് കുറച്ച് താന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്ന് താഴത്തേക്ക് വന്ന് ഇവിടെ ഒരു നല്ല താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്ക് ട്രെൻഡ് മനസ്സിലാവുന്നുണ്ട് അല്ലേ ആ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ഈ ലൈൻ ചാർട്ട് ധാരാളമാണ് പക്ഷേ ഒരു കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ ഇവിടെ ഈ ഡേറ്റ് ഫോർ എക്സാമ്പിൾ ഇതൊരു ഒക്ടോബർ പതിനഞ്ചാം തീയതി ആണെന്ന് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ എക്സ് ആക്സിസിലാണ് നമുക്ക് ടൈം കൊടുക്കുന്നത് ടൈമും വൈ ആക്സിസ്സില് ഇതിൻ്റെ പ്രൈസുമാണ് എപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കയറി താഴത്തേക്ക് വന്നു ഇപ്പോൾ ഒരു പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇവിടെയാണെന്നിരിക്കട്ടെ അന്ന് അന്നത്തെ ദിവസം രാവിലെ ഒമ്പതേ കാലു മുതലുണ്ടല്ലോ ട്രേഡിങ് മൂന്നര വരെ അതിൻ്റെ ഇടയിൽ എങ്ങനെ പോയി ഇതിൻ്റെ ചലനം അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല ഈ ലൈൻ ചാർട്ടിൽ അങ്ങനെ അറിയാൻ പറ്റില്ല ഇത് മൊത്തമായിട്ടൊരു ഒരു ട്രെൻഡ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ മണിക്കൂറിലും എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല അതിനാണ് നമുക്ക് നമ്മളെ സഹായിക്കുന്നതാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാട്ടുകൾ അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ അഞ്ച് മിനിറ്റിലെ അറിയണോ അഞ്ച് അത് സഞ്ചരിച്ചത് അതിൻ്റെ വില എങ്ങനെയൊക്കെ പോയി അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റിൽ ഇല്ലെങ്കിൽ ഒരു മാസം ഇതെല്ലാം നമുക്കൊരു ടൈം പീരീഡ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തെ ചലനങ്ങൾ നമുക്ക് കൃത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പം ആ പാറ്റേണിലുള്ള ഗ്രാഫാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാം അതാണ് ഈ ലൈൻ ചാർട്ടും മറ്റ് കാൻഡിൽ സ്റ്റിക്ക് ചാട്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാണ് ഇത് നമുക്ക് ഓവറോൾ ആയിട്ട് നമുക്കൊരു ട്രെൻഡ് കാണിക്കാനായിട്ട് ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ മണി കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള അവരുടെ ഒരു സൈറ്റിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണിത് ഇതിലെല്ലാം ഇങ്ങനത്തെ ഒരു ചാർട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പക്ഷേ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ്ങിന് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് തന്നെയാണ് വേണ്ടത് ഇനി നമുക്ക് അതിൽ അതിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഈ കാണുന്നതാണ് ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതിന് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് എന്നും പറയും കാരണം ജപ്പാൻകാരാണ് ഇത് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു ഒരു 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 ടൈം പിരീഡിൽ ഒരു സ്റ്റോക്കിന് ഒരു ഷെയറിന് പ്രൈസിലുണ്ടാകുന്ന മൂമെൻ്റ് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ഈ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് സഹായിക്കുന്നുണ്ട് ഒരു ടൈം പിരീഡിൽ ഷെയറിന് ഉണ്ടാകുന്നത് മൂവ്മെൻറ്റ് അപ്പോൾ അത് കാൻഡിലാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു പാറ്റേൺ എന്ന് പറയാം ഒരു ദിവസം അഥവാ ഒരു ട്രേഡിംഗ് സെഷനിൽ ഒരു പർട്ടിക്കുലർ ഷെയർ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നറിയാനായിട്ട് കാൻഡിൽ സഹായിക്കും അപ്പോൾ ഒരു ദിവസമെന്നോ ഒരു മണിക്കൂർ എന്നോ ഒരു മാസമെന്നോ ഏത് ഏത് തരം ടൈം പീരീഡും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു സൗകര്യം അപ്പോൾ ടെക്നിക്കൽ അനാലിസിന് ഏറ്റവും ആവശ്യമായ നാല് ഘടകങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് നാല് ഘടകങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കുക അപ്പോൾ ഒ എച്ച് എൽ സി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്നീ വിലകൾ രേഖപ്പെടുത്തിയിട്ടാണ് ഈ കാൻഡിലിൻ്റെ ചിത്രം വരയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഓപ്പൺ ഓപ്പൺ പ്രൈസാണ് ഓപ്പൺ പിന്നെ ഹൈ ലോ ക്ലോസ് ഇങ്ങനെ നാല് തരത്തിലുള്ള നാല് പ്രധാന ഇൻഗ്രീഡിയൻസ് ഒരു ഷെയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഉള്ളത് ഒരു മണിക്കൂറിലെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്രയായിരുന്നു ആ ഷെയറിൻ്റെ വില അത് കഴിഞ്ഞ് അത് എത്ര വരെ ഉയർന്നു ആ ഒരു മണിക്കൂറിൽ എത്ര വരെ അത് ഉയർന്നു അത് കഴിഞ്ഞ് നമുക്കറിയേണ്ട മറ്റൊരു കാര്യം ആ ഒരു മണിക്കൂറിൽ ഇത് എത്ര വരെ താന്നു അതാണ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ഇത് പിന്നെ ആ ഒരു മണിക്കൂർ കൃത്യം കഴിയുമ്പോൾ അത് ഏതിൽ അവസ്ഥയിലായിരുന്നു അതാണ് ക്ലോസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറയും അപ്പോൾ ഒരു ഒരു ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഈ പാർട്ടാണ് സെൻട്രൽ പാർട്ട് എന്ന് പറയും അത് ഓപ്പണിനും ക്ലോസിനും ഇടയിലുള്ള പാർട്ടാണ് ഷെയർ ഏത് വിലയിലാണ് ഓപ്പൺ ചെയ്തത് ഏത് വിലയിലാണ് ക്ലോസ് ചെയ്തത് ഇതിന് ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ബോഡി പാർട്ടെന്ന് പറയുന്നത് ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ച് പിന്നെ നമുക്കറിയേണ്ട വേറെ രണ്ട് പാർട്ട് കൂടിയുണ്ട് അതാണ് ഈ ഒരു ക്യാൻഡിലെന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഒരു തിരികാണുമല്ലോ അതാണ് വിക്സ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരിവിടെ ഷാഡോ എന്നാണ് അപ്പർ ഷാഡോ എന്ന് പറയും അപ്പർ ഷാഡോ എന്ന് പറയുന്നതാണ് ഈ ഹൈ വരെ പോയിരിക്കുന്ന ഈ പോർഷനെയാണ് നമ്മൾ അപ്പർ ഷാഡോ എന്നാണ് അതിൽ പറയുന്നത് ഇതാണ് ലോവർ ഷാഡോ എന്ന് പറയുന്നത് അതായത് ഈ ക്ലോസിങ് പ്രൈസ് എന്ന ഈ ലെവൽ കഴിഞ്ഞിട്ട് ഇത് എത്ര വരെ ഏറ്റവും താഴത്തേക്ക് പോയി അതാണ് നമ്മൾ ലോവർ ഷാഡോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ക്യാൻഡിലിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഒരു ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഏറ്റവും കൂടുതൽ കുറച്ച് ഒരു മാസത്തെ ടൈം പീരീഡാണ് എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ ഒരു മാസത്തെ ടൈം പീരീഡിൽ നമുക്ക് ഒരു ദിവസം ഒരു ദിവസമാണ് ഇതിൻ്റെ ടൈം പിരീഡ് നമ്മൾ ഇന്നിട്ട് ഒരു മാസത്തെ ഒരു പാറ്റേൺ ആണ് എടുക്കുന്നതെങ്കിൽ ഇരുപത് ക്യാൻഡിൽ ഏകദേശം ഇരുപതോ ഇരുപത്തിരണ്ടോ ക്യാൻഡിൽ കാണുമല്ലോ സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പത്തിരുപത് ദിവസത്തെ ട്രേഡിങ് ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഒരു ദിവസമാണ് ഈ ക്യാൻഡലിൻ്റെ ഒരു പിരീഡ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇരുപതോളം ക്യാൻഡിലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച ഒരു പാറ്റേൺ നമുക്ക് കിട്ടും അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഹൈ ലോ അനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും ഈ വിലകൾ എങ്ങോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ കിട്ടും എന്നുള്ളതാണ് ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് അതായത് പല പാറ്റേൺസിൽ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പല നമുക്ക് അനാലിസിസിനെ സഹായിക്കുന്ന പല തരത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ട് അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ജനറൽ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ക്യാൻഡിലിനെ കുറിച്ച് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് ബേറിഷ് ക്യാൻഡിൽ എന്ന് പറയും ബേറിഷ് ക്യാൻഡിലിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടല്ലോ നമ്മൾ ജനറൽ ആയിട്ടൊരു ക്യാൻഡിൽ കണ്ടല്ലോ അപ്പോൾ ഇത് ഇത് ബേറിഷ് ക്യാൻഡിലാണ് ബേർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വില താഴുന്ന അവസ്ഥയാണ് ബേറിഷായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിലകൾ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് അറിയാം ബുള്ളിഷ് എന്നാണ് മറ്റേതിന് പറയുന്നത് അതായത് വിലകൾ ഉയർന്നു പോകുന്ന ഒരു അവസ്ഥയെ പറയുന്നതാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ബേറിഷ് മാർക്കറ്റാണ് മാർക്കറ്റ് വിലകൾ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ക്യാൻഡിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് ഇവിടം വരെ ഇത് ഹൈ പോയിട്ടുണ്ട് ഈ ഷെയറിൻ്റെ വില ഇത്രയും ഹൈ വരെ പോയിട്ടുണ്ട് അതിനുശേഷം ഇത് നോക്കൂ ഇത് ഇത്രയും വരെ താഴ്ന്നിട്ടുകൊണ്ട് ആ ഒരു ടൈം പീരീഡിൽ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൻ്റെയാണ് ഇതെടുക്കുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിൽ ആ ഒരു മണിക്കൂറിൽ ഇത് ഇത്രയും താഴെ വരെ പോയിട്ടുണ്ട് അവസാനിച്ചത് ഇത് ക്ലോസ് ചെയ്തത് എപ്പ് എവിടെയാണെന്ന് നോക്കൂ ഇവിടെയാണത് ക്ലോസ് ചെയ്തത് അപ്പോൾ ഓപ്പൺ ചെയ്തത് ഇത്രയും ഉയരത്തിലാണ് ക്ലോസ് ചെയ്തത് ഇത്രയും താഴെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ കാൻഡിൽ എന്ന് പറയുന്നു അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണമായിട്ട് പറയും ഓപ്പൺ ചെയ്തത് ഒരു ടു ഫിഫ്റ്റി ഈ ഷെയർ ഈ ടു ഫിഫ്റ്റി റുപ്പീസിൽ ഓപ്പൺ ചെയ്തു തന്നിരിക്കട്ടെ ഇത് അതിന് ശേഷം ഇത് ഹൈ പോയത് ഒരു പത്ത് രൂപ ഹൈ പോയി അപ്പോൾ അതായത് ഇരുന്നൂറ്ററുപത് രൂപ വരെ ഹൈ പോയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇവിടെ ഈ ലെവലാണ് ഇരുന്നൂറ്ററുപത് രൂപ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് അപ്പോൾ ഇവിടം വരെ ഇത് ഹൈ പോയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മണിക്കൂറിനടയിൽ എപ്പോഴോ ഇത് പല ലെവലിലേക്കൊക്കെ താഴ്ന്നിട്ടുണ്ട് ഈ ലെവലിലേക്ക് താന്നു ഈ ലെവലിലേക്ക് താന്നു ഈ ലെവലിലേക്ക് താന്നു അപ്പോൾ ഇത് ഇങ്ങനെ താന്നു വന്നിട്ടുണ്ട് ആ ഒരു മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഏറ്റവും ലോ വന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇത് താന്നു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഓപ്പൺ ചെയ്ത ഈ ഷെയർ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ഉയരുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ താഴുകയും ചെയ്തു എന്നിട്ട് ഇത് ആ ഒരു മണിക്കൂർ അവസാനിച്ചപ്പോൾ ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കൂ അതാണ് ഇരുന്നൂറ്റി രൂപയിലാണ് ക്ലോസ് ചെയ്തതെന്ന് പറയും ഇപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് ക്ലോസ് ചെയ്തപ്പോൾ ഈ കാൻഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒരു ബെയറിഷ് കാൻഡിൽ എന്നാണ് പറയുന്നത് സാധാരണ നിലയിൽ ബെയറിഷ് കാൻഡിലുകൾ അടയാളപ്പെടുത്തുമ്പോൾ ബ്ലാക്ക് കളർ ഇതിൻ്റെ ബോഡിക്ക് സെൻട്രൽ ബോഡി പാർട്ടിന് റിയൽ ബോഡി എന്നൊക്കെ പറയുന്ന ഈ പോർഷൻ ബ്ലാക്ക് കളറിലായിരിക്കും ചെയ്യാറുള്ളത് അതല്ലെങ്കിൽ ഇപ്പോൾ കളറിൽ ചെയ്യുമ്പോൾ കളർ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രാഫൊക്കെ പ്രിൻറ്റ് എടുക്കുകയും നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ പലപ്പോഴും കളറിലാണ് കാണുന്നത് അപ്പോൾ കളറിലാണ് കാണുന്നതെങ്കിൽ ഇത് റെഡ് കളറിലായിരിക്കും കാണുന്നത് ബേറിഷ് എപ്പോഴും റെഡ് കളറിലായിരിക്കും കാണുന്നത് ഇതാണൊരു ബുള്ളിഷ് കാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് കാൻഡിൽ എന്താണെന്ന് നമുക്ക് അറിയാം ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിലകൾ കൂടുന്ന അവസരത്തിൽ ഒരു കാൻഡിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ബുള്ളിഷ് കാൻഡിലാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക ഇത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഉയർന്നു ഉയർന്ന് ഇത് എവിടെ വരെ ഇന്ന് ഉയർന്നിട്ടുണ്ട് ഇത്ര വരെ ഉയർന്നിട്ടുണ്ട് ഈ റേറ്റ് വരെ ഈ ഷെയറിൻ്റെ വില ഇന്ന് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ വില ഇത്ര വരെ താഴുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ടെന്ന് പറയുന്നത് സെൻട്രൽ ബോഡി പാർട്ട് ഇതാണ് നമുക്കറിയാം ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുള്ളിഷ് കാൻഡിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഓപ്പൺ ചെയ്തത് ടു ഫോർട്ടി റുപ്പീസിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടു ഫോർട്ടി റുപ്പീസിന് ഇത് ഓപ്പൺ പ്രൈസ് ഈ ഷെയറിൻ്റെ ഓപ്പൺ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് പിന്നീട് ഉയർന്ന് ഉയർന്ന് ഇതെവിടെ വരെ പോയി ടു സിക്സ്റ്റി റുപ്പീസ് വരെ പോയി ടു സിക്സ്റ്റി റുപ്പീസ് വരെയാണ് ഇതിൻ്റെ ഹൈയ ഹൈ പോയത് ഇരുന്നൂറ്ററുപത് രൂപ ഹൈ പോയിട്ടുണ്ട് പിന്നെ ഇത് ലോ പോയത് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പതാണല്ലോ ഓപ്പൺ പ്രൈസ് നമ്മൾ പറഞ്ഞത് ഈ ഇരുന്നൂറ്റി നാൽപ്പതിന്ന് പിന്നെ താഴത്തേക്ക് പോയത് ടു തേർട്ടി റുപ്പീസ് വരെയാണ് പോയത് അപ്പോൾ ടു തേർട്ടി റുപ്പീസിനും ടു സിക്സ്റ്റി റുപ്പീസിനും ഇടയിലുള്ള ഒരു ക്യാൻഡിലാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എൻഡ് ചെയ്തത് ആ ഒരു മണിക്കൂർ നമ്മൾ ടൈം പീരീഡ് ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂറിൽ ീർന്നപ്പോൾ കഴിയാറായ കഴിഞ്ഞ സമയത്ത് ഈ ഷെയർ എവിടെയാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിലാണ് ടു ഫിഫ്റ്റി റുപ്പീസിൽ അതായത് നമ്മളുടെ ഈ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്ന ടു ഫോർട്ടി റുപ്പീസിനേക്കാൾ മുകളിൽ മുകളിലായിട്ട് ടു ഫിഫ്റ്റി റുപ്പീസിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ബുള്ളിഷ് അപ്പോൾ മാർക്കറ്റ് ഇന്ന് ആണെന്ന് നമുക്ക് മനസ്സിലാവും ഇന്ന് മാർക്കറ്റ് മേലോട്ടാണ് ഇതിൻ്റെ വിലകൾ ഉയർന്നു പോവുകയാണ് ഈ ഷെയറിൻ്റെ വില ഉയർന്നു പോവുകയാണ് ക്ലോ ഓപ്പണിങ്ങിൽ നിന്ന് വലിയ വ്യത്യാസത്തിലാണ് അൻപത് പത്ത് രൂപയോളം വ്യത്യാസത്തിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത മണിക്കൂറിൽ അടുത്ത മണിക്കൂറിൽ ഓപ്പൺ ചെയ്യുക എവിടെയായിരിക്കും ഈ ക്യാൻഡിൽ ക്യാൻഡിൽ മിക്കവാറും ഇവിടെയായിരിക്കും ആയിരിക്കും ഇതിൻ്റെ ഓപ്പണിംഗ് വരിക അല്ലേ അപ്പോൾ അങ്ങനെ 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 അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കാൻഡിലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ മണിക്കൂറിലും ഇത് ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ബുള്ളിഷ് കാൻഡിൽ എന്താണെന്ന് മനസ്സിലായി ബുള്ളിഷ് കാൻഡിൽ എപ്പോഴും ക്ലോസിങ് പ്രൈസ് ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കൂടിയ അവസ്ഥയിലായിരിക്കും ക്ലിയർ ആണല്ലോ ഇതാണൊരു കാൻഡിലുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാറ്റേൺ എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് കളറിൽ കാണുന്നത് ബെയറിഷായിട്ടുള്ള ക്യാൻഡിലാണ് പിന്നെ വൈറ്റ് കളറിൽ ഈ കളർലെസ് ആയിട്ട് കാണുന്നതാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇത് കളറിലാവുമ്പോൾ ഇത് റെഡ് കളറിൽ വരും ഈ ബ്ലാക്ക് സാധാരണ നിലയിൽ ആയിട്ടുള്ള ക്യാൻഡിലിനെ റെഡ് കളറിലും പിന്നെ ഈ വൈറ്റ് ആയിട്ട് കാണുന്ന ബുള്ളിഷ് ക്യാൻഡിലിനെ സാധാരണ നിലയിൽ ഇപ്പോൾ ഗ്രീൻ കളറിലുമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം റെഡ് ഡേഞ്ചർ എന്നുള്ള യൂണിവേഴ്സൽ ഒരു ഇതാണല്ലോ അപ്പോൾ അത് മാർക്കറ്റ് താഴുകയാണെന്നുള്ള എൻ്റെ സൂചകമായിട്ട് കാണിക്കുന്ന ക്യാൻഡിൽ എപ്പോഴും ചുമന്നതും മറ്റേത് പച്ചയുമായിരിക്കും ഇപ്പോൾ സാധാരണ നിലയിൽ കളറായിട്ടാണ് ഇത് കാണുന്നത് ഞാനിപ്പോൾ എൻ്റെ റിയൽ ക്യാൻഡിൽസ് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ആണ് ഇങ്ങനെ ഇരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത് ദിവസത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മാസത്തെ ക്യാൻഡിലൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസത്തെയാണെങ്കിൽ ഈ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും ഇതിന്റെ കാൻഡിലിന്റെ പാറ്റേൺ ഇത് പല തരത്തിലുള്ള ക്യാൻഡലുകൾ ഉണ്ട് ഇനിയിപ്പോ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇത് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു മോഡൽ ഇത് കാൻഡിലുകൾ ചേർന്ന് വരുന്ന ഒരു പാറ്റേൺ അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് സാധാരണ എടുക്കുന്ന ഒരു പാറ്റേൺ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് ഏറ്റവും മികച്ച ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂൾ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ ടെക്നിക്കൽ അനലിസ്റ്റുകളും ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു നല്ല അവരുടെ ഒരു ടൂളായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കുകളുണ്ടെന്നും ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും ഉണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ ഈ ഇതിലുള്ള പ്രധാനപ്പെട്ട കാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ബുള്ളിഷ് മരുബോസു ബേറിഷ് മരുബോസു ഈ പേരുകളൊന്നും കേട്ട് മേടിക്കേണ്ട ഇതൊന്നും ഇംഗ്ലീഷൊന്നുമല്ല ഹിന്ദിയുമല്ല ഇത് തികച്ചും ജാപ്പനീസാണ് കാരണം ജാപ്പ ജപ്പാൻകാരാണല്ലോ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പല പേരുകളും ഇതിൽ ജാപ്പനീസ് ടച്ച് കാണാം അതുകൊണ്ട് ഇതിൻ്റെ ഉച്ചാരണവും ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇംഗ്ലീഷ് പോലെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബുള്ളിഷ് മരു ബോസു ബേറിഷ് മരുബോസു പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ഡോജി എന്ന് പറയുന്നത് ഡോജി ഉണ്ട് പിന്നെ സ്പിന്നിങ് ടോപ്പ് പിന്നെ പേപ്പർ അംബ്രല പേപ്പർ അംബ്രലയിൽ തന്നെ ഹാമർ ഉണ്ട് ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട് പിന്നെ അടുത്തത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു ഇതെല്ലാം കാൻഡിൽസിൻ്റെ പാറ്റേണുകളാണ് നമ്മളിപ്പോൾ ബുള്ളിഷ് എന്നും ബെയറിഷ് ബേറിഷ് എന്നും പറഞ്ഞ രണ്ട് തരം ക്യാൻഡിലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ അപ്പം അതുപോലെ തന്നെ അതിൽ തന്നെയുള്ള ചില വൈവിധ്യങ്ങളാണ് ഇതെല്ലാം ബുള്ളിഷ് മറുബോസും എന്നും ബേറിഷ് മറുബോസും എന്നും നമ്മൾ ഈ ഈ പറയുന്ന ഡോജി പോലെയുള്ള ഈ ഈ ക്യാൻഡിൽസിൻ്റെ എല്ലാം എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുകയും അവരുടെ അതുകൊണ്ടുള്ള ഒരു ക്യാൻഡിലിൽ ഈ പറയുന്ന എല്ലാം വരും എല്ലാ പാറ്റേൺസും അതിനകത്തുണ്ടാവും ഒരു ഒരു നീണ്ട ഒരു ദീർഘമായ ടൈമിലേക്ക് വേണ്ട ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു ചാർട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പല ഷേപ്പിലുള്ള ക്യാൻഡിൽസ് വരും അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽസിനെ കുറിച്ചും കൂടി ക്യാൻഡിൽസിനെ കുറിച്ചെല്ലാം നമ്മളൊന്ന് പഠിച്ചിരുന്നാൽ അത്രയും നല്ലത് ഈ അനാലിസിസിന് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് അത് സഹായിക്കുന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മറുബോസു ക്യാൻഡിൽസിനെ കുറിച്ച് നോക്കാം മരുബോസു ക്യാൻഡിൽസിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഈ കാൻഡിൽ കണ്ടിട്ട് ഇതൊരു ക്യാൻഡിൽ ആണെന്ന് തോന്നുന്നുണ്ടോ ഇതിന് ഇതിൻ്റെ ഷാഡോ എവിടെ പോയി ഷാഡോ രണ്ട് സൈഡിലും ഷാഡോ കാണുന്നില്ല അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് മറുബോസു ക്യാൻഡിൽസിന് സാധാരണ നിലയിൽ കാൻ ഷാഡോ ഇല്ല ഇതൊരു കാൻഡിൽ എന്ന് വിളിക്കുമ്പോൾ ഒരു തിരി വിക്ക് കാണേണ്ടതാണ് അതില്ല എന്നുള്ളതാണ് മരുബോസു കാൻഡൽസിൻ്റെ പ്രത്യേകത അപ്പോൾ രണ്ട് തരത്തിലുള്ള മരുബോസു കാൻഡിൽസ് നമുക്ക് ഇവിടെ കാണാം അതായത് ബുള്ളിഷ് മരുബോസുണ്ട് ബേറിഷ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂണിവേഴ്സലായിട്ട് സാധാരണ നിലയിൽ ബുള്ളിഷിന് ഗ്രീൻ കളറിലാണ് കളറിലാണെങ്കിൽ ചെയ്യുന്ന കാൻഡിലിനിടുന്ന കളർ മറ്റേ ബുൾ ബേറിഷ് ആണെങ്കിൽ റെഡുമാണ് നമുക്ക് സോഫ്റ്റ്വെയറിനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് മാറ്റാവുന്നതാണ് കേട്ടോ സാധാരണ നിലയിൽ ഞാനിപ്പോൾ പറഞ്ഞു യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ിനെ കുറിച്ചാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് മരബോസുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി നമുക്ക് ആദ്യം ബുള്ളിഷിന്റെ നോക്കാം ബുള്ളിഷിനെ ഞാൻ ബുള്ളിഷ് മരംബോസുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചോളൂ അതായത് ഓപ്പൺ എന്ന് പറയുന്ന ഇവിടെയാണത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഓപ്പൺ കഴിഞ്ഞിട്ട് നേരെ ഇത് മുകളിലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി താഴോട്ട് ഒരു ഷാഡോ ഉണ്ടായിട്ടേ ഇല്ല ഇത് അപ്പം മുതൽ നല്ല ഡിമാൻഡുള്ള ഷെയർ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഈ ഷെയർ വാങ്ങാൻ വന്നിരിക്കുന്നു അപ്പോൾ ഡിമാൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും ഇതിങ്ങനെ കൂടി 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 പോകുന്നതേ ഉള്ളൂ അങ്ങനെ കൂടി പോയി അപ്പം നമ്മളുടെ ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ അത് ഒരു മണിക്കൂറാണെന്നിരിക്കട്ടെ ഒരു മണിക്കൂറിന്റെ മണിക്കൂറിൻ്റെ ആണെങ്കിൽ ആ ഒരു മണിക്കൂർ കഴിയുന്ന നിമിഷം അത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ അവിടെ ഏതാണത് ക്ലോസ് ചെയ്തത് കണ്ടല്ലോ അപ്പോൾ ഓപ്പണിങ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ലോ ഈ ക്ലോസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈ അപ്പോൾ ഈ ബോഡി മാത്രമേ ഉള്ളൂ ഷാഡോസ് ഇല്ല ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയും ഈ ഈ പാറ്റേൺ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഷെയറിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞ് യെസ് അത് ഇത് അപ്പ് വേഡാണ് ഇത് ബുള്ളിഷാണ് മാർക്കറ്റിൽ ഈ ഷെയർ ബുള്ളിഷാണെന്നർത്ഥം അപ്പൊ അടുത്ത ഒരു കാൻഡിൽ എവിടെ വരും അടുത്ത ക്യാൻഡിലിൻ്റെ ക്യാൻഡിൽ ഇവിടെ ആയിരിക്കും വരിക അല്ലേ ഇവിടെയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം അടുത്ത ഓപ്പണിങ് അടുത്ത ക്യാൻഡിലിൻ്റെ അടുത്ത സെക്കൻഡിൽ പ്രത്യക്ഷപ്പെടുന്ന അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഇവിടെ ആയിരിക്കാനാണ് വഴി അല്ലേ അപ്പോൾ ഇവിടെ പിന്നെ അത് മേപ്പോട്ട് മേപ്പോട്ട് പോകാനാണ് സാധ്യത ഉള്ളി തരംഗമാണ് ഡിമാൻഡ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിന് ഈ ഷെയ്പ്പ് വന്നത് എന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാം അപ്പം നമുക്കിത് ഇവിടെ വെച്ച് ഈ റേറ്റിൽ വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാം ഇവിടെ വെച്ച് ബൈ ചെയ്യാം അപ്പോൾ അത് കയറി കയറി പൊയ്ക്കോളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതാണ് അതിൽ ട്രെൻഡ് കാണിക്കുന്നത് അപ്പോൾ പാറ്റേൺസ് കണ്ടിട്ട് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഈ കയറി എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇവിടെ വെച്ച് ബൈ ചെയ്യാം ഈ ഏകദേശം ഈ റേറ്റിൽ വെച്ചിട്ട് ബൈ ചെയ്യുന്നു ഇനി സ്റ്റോപ്പ് ലോസ് ഇടണം സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം ഈ ഈ ക്യാൻഡിലിൻ്റെ ഈ ബോട്ടം ഉണ്ടല്ലോ ഈ ഇവിടെ വെച്ചിട്ട് ഈ റേറ്റ് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടാം അപ്പം നമുക്കൊരു ഒരു കുറച്ച് നമ്മുടെ സ്റ്റോപ്പ് നമ്മുടെ സോറി ലോസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും എന്തായാലും ഇത് ട്രെൻഡ് കാണിക്കുന്ന മേപ്പോട്ടാണ് അതാണ് ഒരു ബേ ബുള്ളിഷ് മരുബാസ് എന്ന് പറയുന്നത് ഇനി റെഡ് കളറിലുള്ള ബേറിഷ് മരുബ മരുബാസുവിനെ കുറിച്ച് പറയാം അതായത് അതും കണ്ടില്ല ഇതുപോലെ തന്നെയാണ് ഇതിനും വിക്കില്ല അതായത് തിരി തിരി താഴത്തേക്ക് ഷാഡോ ഇല്ല ഷാഡോ രണ്ട് സൈഡിലേക്കും ഷാഡോ ഇല്ല അപ്പം അതിൻ്റെ അർത്ഥം ഇത് ഓപ്പൺ ചെയ്തത് ബേറിഷ് ആകുമ്പോഴത്തേക്കും ബേറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ട് ആ സെക്കൻഡ് മുതൽ ഇത് താഴോട്ടാണ് പോകുന്നത് അപ്പം താഴോട്ട് വരണം എന്താണ് കാര്യം ഇതിന് ഡിമാൻഡില്ല അല്ലെങ്കിൽ സെല്ലേഴ്സാണ് കൂടുതൽ മാർക്കറ്റ് ആണെന്നർത്ഥം അപ്പം താന്നു 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 വരികയാണ് അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് തന്നെ ആണ് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ് ഹൈ പിന്നെ താഴോട്ടാണ് വരുന്നത് താന്ന് 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 താന്നു നമ്മുടെ ആ ടൈം പീരീഡ് തീർന്നപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഇതിൻ്റെ ക്ലോസാണ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് എന്താണ് ഇതെന്താണ് കാണിക്കുന്നത് മാർക്കറ്റ് ആണെന്നാണ് അപ്പോൾ അടുത്ത ക്യാൻഡിൽ എവിടെയായിരിക്കും വരിക ഇതിൻ്റെ ക്ലോസിംഗ് ഇവിടെയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് ഇവിടെയായിരിക്കും വരിക അത് ഈ ട്രെൻഡ് കാണിക്കുന്നത് താഴോട്ടാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് അടിക്കാം ഇവിടെ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് നടത്താം ഷോർട്ട് സെല്ലിംഗ് നടത്തിയാൽ ഇത് താഴോട്ടാണ് ഇതിൻ്റെ ട്രെൻഡ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ ഇടാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഈ റേഞ്ചിൽ ഈ റേഞ്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് അപ്പോൾ ഇതാണ് മറുബോസ് ക്യാൻഡിൽ തരുന്ന ആ ഒരു ഒരു ട്രെൻഡ് നമുക്ക് തരുന്നത് നമുക്ക് ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് മാത്രമല്ല മറ്റു കുറേ ടൂൾസ് ഉണ്ട് ആ ടൂളുകളെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇത് രണ്ട് ഇത് ആയിട്ട് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇതൊരു ബുള്ളിഷ് മറിബോസുവിന്റെ ഒരു ചാർട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഷെയറിന്റെ ചാർട്ടല്ല ഇത് ഞാൻ നിങ്ങൾക്ക് മരുബോസു ഉൾപ്പെടുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാട്ട് എങ്ങനെയായിരിക്കും വരിക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണം ഇത് നമുക്കൊരു ഒരു പല 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 ഷേപ്പിലുള്ള കാൻഡിൽസ് അടുക്കി വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ കാണിക്കുന്നത് ഈ ട്രെൻഡിൽ എടുത്ത് പരിശോധിച്ചപ്പോൾ നമുക്കിവിടെ ഒരു മരുബോസും ഉണ്ടായിട്ടുണ്ട് ഇതെന്ത് മരുബോസു ആണ് ഇത് ബുള്ളിഷ് മരുബോസു ആണ് ഇവിടെ ഇത് കാണുമ്പോൾ അറിയാം ഇത് ട്രെൻഡ് മുകളിലേക്കാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് വരികയാണ് ഇവിടെ വീണ്ടും ഒരു ബുള്ളിഷ് മരുബോസ് വന്നിട്ടുണ്ട് അതേസമയം ഇതിൻ്റെ ഇടയിലുള്ളതിനെ ഒരു ലോ വന്നിട്ടുണ്ട് അത് അത് ഒരു ഹൈ ും പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇതിന്റെ ഇതിന്റെ ഹൈ തന്നെയാണ് ഇതിന്റെ ക്ലോസ് വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതാണ് ഒരു ബുള്ളിഷ് മരുബോസുവിന്റെ ഉൾപ്പെടുന്ന ഒരു ഒരു ചാർട്ടെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതൊരു ആയിട്ടുള്ള ബേറിഷായിട്ടുള്ളൊരു മരുബോസുവിൻ്റെ ചാട്ടാണ് നമ്മൾ കാണുന്നത് ബേറിഷായിട്ടുള്ള മരുബോസു ചാ ചാട്ട് ഇതെല്ലാം കണ്ടോ പല 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 പാറ്റേൺസ് വരുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബേറിഷായിട്ടുള്ളൊരു മരുബോസു ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ ഒരു ഈ ഇത് മണിക്കൂറുകളുടെ ചാർട്ടാണെങ്കിൽ ഈ ഒരു മണിക്കൂർ എത്തിയപ്പോഴത്തേക്കും ഇതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ട്രെൻഡ് താഴോട്ടാണെന്ന് അപ്പോൾ ഇവിടെ വെച്ചൊരാൾ ഷോർട്ട് ചെയ്തിരുന്നു ഷെയർ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്താണ് കണ്ടോ അത് ശരിക്കും അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഒരു ബേറിഷായിട്ടുള്ള മരുബോസ് വന്നു വീണ്ടും ട്രെൻഡ് താഴോട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഷോർട്ട് സെല്ല് അടിച്ച ആൾക്ക് അതിന് നല്ല പൈസ കിട്ടുന്ന ഒരു കാര്യമാണ് ഇയാൾ ഇനി ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതേ ഉള്ളൂ ഇത് ഈ പാറ്റേൺ വളരെയധികം സഹായിക്കുന്നുള്ളത് മനസ്സിലായല്ലോ മാർക്കറ്റിൽ ഈ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടൈമിലേക്കൊക്കെ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്നവർ അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഡേ ട്രേഡേഴ്സ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള ചാർട്ടുകൾ പരിശോധിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാന്നാണ് അറിയേണ്ടത് ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി കഴിഞ്ഞു അപ്പോൾ അത്രയും ആയിട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ അനാലിസിസ് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം അത് വളരെ ചിലപ്പോൾ നിങ്ങൾക്കത് അബ്സോർവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നി അത്രയും ലെങ്തിയായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ഞാനും ഉദ്ദേശിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാനിത് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നോക്കൂ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പാറ്റേൺസ് ആണ് അതായത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ്സ് ഈ ഇൻവെസ്റ്റേഴ്സ് കൂടാതെ കോമേഴ്സ് സ്റ്റുഡൻസും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ കോമേഴ്സ് സ്റ്റുഡൻസ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവർക്ക് ഇത് പഠിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇനി വരുന്നതെല്ലാം ഡോജി എന്ന് പറയുന്നത് സ്പിന്നിങ് ടോപ്സ് പേപ്പറാൻ പറയുന്നത് അതിൻ്റെ തന്നെ വകഭേദങ്ങളാണ് ഹാമറും പിന്നെ ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ ഈ പാറ്റേൺസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പാറ്റേൺ വരുമ്പോൾ നമുക്ക് എവിടെ എൻട്രി ചെയ്യാം എവിടെ എക്സിറ്റ് ചെയ്യണം അത് അതല്ലെങ്കിൽ നമുക്ക് എവിടെ ഷോർട്ട് അടിക്കണം എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാവും ഈ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇത്രയും പാറ്റേൺസ് കൂടി പഠിച്ചു കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം തന്നെ ഇട്ടത് പക്ഷേ ഇത്രയും ആയിട്ടുള്ളത് ഒരുമിച്ച് വേണ്ട എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം അതുതന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് വെനസ്ഡേ വെനസ്ഡേ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് എന്തായാലും ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് കുറച്ചും കൂടി ഒന്ന് എൻ്റെ രണ്ട് ഒന്നോ രണ്ടോ ഫ്രെയിമും കൂടി ചെയ്യാനുള്ളൂ അത് നമുക്ക് വെനസ്ഡേ തീർച്ചയായിട്ടും നൽകിയിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോഴായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആ ബട്ടൺ അമർത്തുകയും വേണം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കും പുതിയ വീഡിയോ െല്ലാം അറിയാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും സ്റ്റുഡൻസിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് തരുന്ന ഒരു അനുമോദനം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ലൈക്ക് പറയുന്നത് എന്തായാലും അത് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ എനിക്ക് തരാവുന്ന ഒരു ഒരു ഷെയ്ക്ക് ആയിട്ടെങ്കിലും ഈ ലൈക്ക് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യാതെ ഇരിക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ നന്ദി നമസ്കാരം